ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം ലഭിക്കുന്നതിനായി പി എസ് സി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 40 ക്വസ്റ്റ്യൻ്റെ ബാക്കി 40 ക്വസ്റ്റ്യനാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല. കോട്ടയം. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. മരുപ്രദേശം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗമാണ് മരുപ്രദേശം. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട്. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലയാണ് വയനാട്. പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം വാഗമൺ. പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലമാണ് വാഗമൺ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? കണ്ണൂർ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല കണ്ണൂർ ജില്ലയിലാണ്. താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? തിരുവനന്തപുരം സെൻട്രൽ. താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം സെൻട്രൽ. ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത്? കളരി. കളരിയാണ് ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? സംയുക്ത മേഖല. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? സംയുക്ത മേഖല. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതു ഏത്? മോണോസൈറ്റ്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതുവാണ് മോണോസൈറ്റ്. കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആര്? പഴശ്ശിരാജ. കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തിയാണ് പഴശ്ശിരാജ. കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം? ജാതി സമ്പ്രദായം. ജാതി സമ്പ്രദായമാണ് കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണമായത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ആനി ബസൻ്റ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസൻ്റാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ടി കെ മാധവൻ. ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം? യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയാണ് വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം? 1891. 1891-ലാണ് മലയാളി മെമ്മോറിയൽ നടന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? അരുവിപ്പുറം ക്ഷേത്രം. കുഞ്ഞൻപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികൾ.
കുഞ്ഞൻപിള്ള എന്നറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാമി പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? മലബാർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാർ ആണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏത്? ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ചുവന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത്? ചൊവ്വ. ചൊവ്വ ഗ്രഹമാണ് ചുവന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം ഏത്? പ്രകീർണനം. സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗതയാണ് 340 മീറ്റർ പെർ സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റ് ഏത്? ജൂൾ പെർ സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ സെക്കൻഡ്. ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയമാണ് ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ ഏത് മൂലമാണ്? ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്ന രീതിയാണ് ചാലനം. പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകം ഏത്? ബ്യൂട്ടെയിൻ. പാചക ഇന്ധനമായ LPGയുടെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടെയിൻ. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? ഗാമ കിരണം. ഗാമ കിരണമാണ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? വന്ദന ശിവ. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത്? ശ്വാസകോശം. ശ്വാസകോശമാണ് എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത്? ചിക്കൻ പോക്സ്. ക്യൂണികൾച്ചർ ഏത് ജീവികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്? മുയൽ. മുയൽ കൃഷിയുമായി ബന്ധപ്പെട്ട പദമാണ് ക്യൂണികൾച്ചർ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? കണ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നാണ്യവിളകളിൽ പെടാത്തത് ഏത്? പരുത്തി. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി.
കൊച്ചിയിലാണ് കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഇത്. തൈമോസിൻ, തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. കേരളം 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ആർദ്രം. കേരളം 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹാർദ്ദമാകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലിപ്പോൾ 80 GK ടോട്ടൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.